ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അർബൻ പ്ലാനിങ്ങിന്റെ കുറച്ച് ടോപ്പിക്സ് ആണ്. അതായത് നമുക്കറിയാം, നമുക്ക് വരാൻ പോകുന്ന 7-ാം തീയതി നടക്കാൻ പോകുന്ന അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അർബൻ പ്ലാനിങ്. നമ്മുടെ സിലബസിൽ നല്ലൊരു വെയിറ്റേജ് കൂടി ഈ ഒരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഇതുപോലെ തന്നെ കുറച്ച് പോർഷൻസ് മാത്രം, അതായത് സിവിലിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ആർക്കിടെക്ചറിന്റെയും കുറച്ച് പോർഷൻസ്, ചെറിയ ചെറിയ ടോപ്പിക്കുകൾ നമ്മൾ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നമ്മൾ കംപ്ലീറ്റ്ലി ഇനി അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അപ്കമിംഗ് ഡേയ്സിൽ, അതായത് നമുക്ക് എക്സാമിന്റെ ലാസ്റ്റ് വീക്കിൽ നമുക്കറിയാം ക്വസ്റ്റ്യൻസിലൂടെയാണ് കൂടുതൽ നമുക്ക് ഫെമിലിയറൈസ് ചെയ്ത് പോകേണ്ടത്. സോ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കമ്പൈൻ ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് നമ്മുടെ കഴിഞ്ഞ, അതായത് കഴിഞ്ഞ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ എക്സാം 2015 നടന്ന എക്സാമും അതുപോലെ തന്നെ നമുക്ക് വേറെ സ്റ്റേറ്റിന്റെ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സോ ദാറ്റ് പുതിയ വീഡിയോസിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വേഗം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഇന്നത്തെ വീഡിയോയ്ക്ക് അത് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് ടൗൺ പ്ലാനേഴ്സിനെ അവർ കൊണ്ടുവന്ന കോൺസെപ്റ്റുകളുമാണ് പറയുന്നത്. അപ്പൊ ഇത് മിക്കതും, അതായത് ഇതിനകത്ത് ഞാൻ നമ്മളീ പറയുന്ന എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൗൺ പ്ലാനേഴ്സ് ആണ്. ഇവരുടെ കോൺസെപ്റ്റുകളും എല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. സോ ആദ്യമായിട്ട് നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും, ഈ എക്സാമിലെ അർബൻ പ്ലാനിങ് ടോപ്പിക് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും വേറെ സീറ്റിനൊക്കെ എടുത്താലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ചോദ്യമാണ് ഗാർഡൻ സിറ്റി മൂവ്മെന്റ് വാസ് പുട്ട് ഫോർവേഡ് ബൈ. ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. അപ്പം അത് നമ്മുടെ ഗാർഡൻ സിറ്റി മൂവ്മെന്റ് മുന്നോട്ട് കൊണ്ടുവന്നത് സർ എബിനസർ ഹവാർഡ് ആണ്. അദ്ദേഹമാണ് ഗാർഡൻ സിറ്റി മൂവ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പൊ അദ്ദേഹം നമ്മുടെ ഗാർഡൻ സിറ്റി മൂവ്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ കോഴ്സ് ഒക്കെ പെർച്ചേസ് ചെയ്തവർക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ടും നമ്മുടെ ആപ്പിലൂടെ കണ്ടു പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ക്യാപ്സ്യൂൾ ഫോമിൽ മാത്രമാണ് നമ്മുടെ ആ ഒരു കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് ഓർക്കേണ്ടത് എബിനസർ ഹൊവാർഡ് ആണ് നമുക്ക് എന്ത് കൊണ്ടുവന്നത്, ഗാർഡൻ സിറ്റി മൂവ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ, ഇനി ഗാർഡൻ സിറ്റി മൂവ്മെന്റ് മെയിൻ ആയിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ന്യൂ സിറ്റീസ് ഓഫ് ലെസ്ബോസും അതുപോലെ വെൽവീനുമാണ്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം, അതൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ല. ബട്ട് ഏർലി 20th സെഞ്ച്വറിയിൽ നമുക്ക് ഏത് സിറ്റീസിലാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് പറക്കാരും പ്ലാനിങ്ങിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളാണ്. നമുക്ക് ഇനി അടുത്ത രണ്ടാമത്തെ പേരാണ് നമ്മുടെ സർ പാട്രിക് ഗിഡീസ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുത്ത റിനോൺഡ് ആയിട്ടുള്ള ഒരു ടൗൺ പ്ലാനർ ആണ്. അപ്പൊ അദ്ദേഹം കൊണ്ടുവന്ന തിയറി എന്താന്ന് വെച്ചാൽ സർവേ ബിഫോർ പ്ലാനിങ്, അതായത് നമ്മൾ പ്ലാനിങ് നടത്തുന്നതിന് മുന്നേ സർവേ നടത്തണം. അല്ലെങ്കിൽ നമ്മുടെ സിമ്പിൾ ആയിട്ട് നമ്മളൊരു കോൺസെപ്റ്റ് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരം എടുത്താൽ പോലും ഡയഗ്നോസിസ് ബിഫോർ ട്രീറ്റ്മെന്റ്, അതായത് നമ്മൾ പലപ്പോഴും നമ്മൾ അസുഖങ്ങൾ അറിയാതെ മരുന്ന് കഴിക്കാറുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ട്രീറ്റ്മെന്റ് ചെയ്യണം. ആ ഒരു കൺസെപ്റ്റാണ് അദ്ദേഹം ടൗൺ പ്ലാനിൽ കൊണ്ടുവരും. അപ്പൊ അത് ഹ്യൂമൻ ബോഡിയിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗാനിസം ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ടൗൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടത് വെറും നമ്മൾ ചുമ്മാ ആലോചിക്കാതെ കുറെ പ്ലാനിങ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഈ പ്ലാനിങ് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം, അതായത് സർവേ നടത്തിയിട്ട് വേണം പ്ലാനിങ് നടക്കാൻ, അതായത് സർവേ ബിഫോർ പ്ലാനിങ്. ഓക്കെ, അപ്പൊ നമ്മൾ അതാണ് ഒരു കോൺസെപ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടൗൺ, ഇപ്പൊ നമ്മളൊരു ടൗൺ എടുക്കുവാണെങ്കിൽ ആ ടൗണിൽ ഉണ്ടാകുന്ന കുറെ അസുഖങ്ങൾ ഉണ്ടാവും അല്ലെ. അത് ആ അസുഖങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ അല്ലെങ്കിൽ ടൗണിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് സർ പാട്രിക് ഗിഡീസ് കൊണ്ടുവന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം മെയിൻലി അടുത്ത വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ പാട്രിക് ഗിഡീസ് വേറൊരു സ്റ്റേറ്റിന്റെ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ എക്സാമിൽ നിന്ന് കണ്ട ഒരു ക്വസ്റ്റൻ ആണ് സർ പാട്രിക് ഗിഡീസ് കൊണ്ടുവന്ന ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വർക്ക് ഫ്ലോ പ്ലേസ്. അതായത് ഈ മൂന്ന് കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം, വർക്ക് എന്ന് പറഞ്ഞാൽ അറിയാം, പ്ലേസ് എന്ന് പറഞ്ഞാൽ അറിയാം, ഫോക്കസ് മീൻസ് പീപ്പിൾ ആണ്. വർക്ക് നിങ്ങൾക്കറിയാം, പ്ലേസ് നിങ്ങൾക്കറിയാം. അപ്പൊ ഇങ്ങനെ ഒരു മൂന്ന് കോൺസെപ്റ്റ് കൊണ്ടുവന്ന ആരാണ്, വർക്ക് ഫോക്ക് പ്ലേസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്, പാട്രിക് ഗിഡീസ്. ഓക്കെ, അപ്പം അതായത് നമുക്ക് ഈ പറഞ്ഞ, അതായത് വർക്ക് ഫോക്ക് പ്ലേസ് അല്ലെങ്കിൽ ഫോക്ക് വർക്ക് പ്ലേസ് ആ ഓർഡറിൽ തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഫോക്ക് FWP എന്ന് ഓർത്ത് നോക്കാം. അപ്പൊ ഈ ഓർഡറിൽ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇതിനെ നമുക്ക് എന്തായിട്ട് ട്രയാഡായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഓർഗാനിസം ഫങ്ഷൻ എൻവയൺമെന്റ്. ഓക്കെ, അതായത് നമ്മൾ സിറ്റി എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഒരു ഓർഗനൈസ് ഒരു ജീവിത ഒരു ജീവിക്കുന്ന ഒരു ഓർഗാനിസമായിട്ട് കണക്കാക്കണം. അതായത് വേറെ എല്ലാ ലിവിങ് ക്രിയേച്ചറിനെ പോലെ
നമ്മുടെ സിറ്റി അല്ലെങ്കിൽ നമ്മുടെ ടൗണിനെ നമ്മളൊരു ലിവിങ് ക്രിയേച്ചർ ആയിട്ട് അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസം ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ ഈ ഒരു ട്രയാഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഫിസിക്കൽ സ്ട്രക്ചർ അല്ല, പക്ഷെ അവിടെ നമുക്ക് എന്താണ് അത് ശരിക്കും ഒരു ജീവനുള്ള വസ്തുവായിട്ട് തന്നെ നമ്മൾ കണക്കാക്കി. അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ, അപ്പൊ നമ്മൾ ജീവനുള്ള ഒരു വസ്തു നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ടൗണിനെ അല്ലെ സിറ്റിനെ ജീവനുള്ള ഒരു ക്രിയേച്ചർ ആയിട്ട് കണ്ട് അതിന്റെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് പരിഹരിക്കണം എന്നുള്ളതാണ് സർ പെട്രിക് ഗഡീസ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ട്രയാഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം മൂന്ന് പേരാണ്, പ്ലേസ്, വർക്ക്, ഫോക്ക്, ഇതാണ് മൂന്നെണ്ണം. നോക്കിയേ നിങ്ങൾക്ക് മൂന്നായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ആദ്യം നമ്മൾ എന്താ പറഞ്ഞ പ്ലേസിനെ എടുത്തു, എന്നിട്ട് ഈ പ്ലേസിനെ നമ്മൾ എന്ത് ചെയ്യും ബാക്കിയുള്ള വർക്കിനെയും ഫോക്കും ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു കണക്ട് ചെയ്തു. അപ്പൊ പ്ലേസ് ആണ് നമ്മുടെ ഫസ്റ്റ്, നിങ്ങൾക്ക് ആ ഒരു ഫിഗറിൽ ഫസ്റ്റിൽ കാണാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ എന്താ എഴുതിയിരിക്കുന്നത്, പ്ലേസ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ പ്ലേസിന് നമ്മൾ എന്ത് ചെയ്യും, പ്ലേസും വർക്ക് കൂടെ കണക്ട് ചെയ്യും, പ്ലേസും ഫോക്ക് കൂടെ കണക്ട് ചെയ്യും. ഓക്കെ, രണ്ടാമത് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത് വർക്കിനാണ്. വർക്ക് കൊടുക്കുമ്പോൾ വർക്കിനെ ബാക്കി രണ്ടാൾക്കാരുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കും. വർക്കും പ്ലേസും വർക്കും ഫോക്കും ആയിട്ട് കണക്ട് ചെയ്തു. ഇനി ഫോക്ക് എടുക്കുകയാണെങ്കിൽ ഫോക്ക് പ്ലേസ്, ഫോക്ക് വർക്ക്, അതുപോലെ തന്നെ ഫോക്ക്. ഇങ്ങനെ ഒരു ട്രയാഡിനെ കൊണ്ടുവന്ന, അതായത് പ്ലേസ്, വർക്ക്, ഫോക്ക് എന്ന് പറയുന്ന ഡയഗ്രാമത്തിലൂടെ അല്ലെങ്കിൽ ഒരു ട്രയാഡിലൂടെ നമ്മുടെ ടൗൺ പ്ലാനിങ്ങിന്റെ കോൺസെപ്റ്റ് കൊണ്ടുവന്ന ആളാണ് ആര്, പെട്രിക് ഗഡീസ് എന്ന് പറയുന്നത്. പെട്രിക് ഗഡീസിന്റെ കാര്യം പറയുമ്പോഴത്തേ ഈ മൂന്ന് കാര്യങ്ങൾ ജസ്റ്റ് ഇപ്പം ബേസിക്കലി നമുക്ക് ഈ ഒരു വീഡിയോസ് എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചറാകെ കുറച്ചും കൂടി ഇതിനെക്കുറിച്ച് നല്ല ഐഡിയ ഉണ്ടായിരിക്കും. നമ്മുടെ ബിടെക് സിവിൽ കഴിഞ്ഞവർക്ക് വലിയ ഐഡിയ ഇല്ലാത്തവര് ജസ്റ്റ്, അതായത് ഈ ഒരു ടൗൺ പ്ലാനിങ് മൊത്തം ലാസ്റ്റ് മിനിറ്റ് ഒന്നും വായിക്കാൻ സമയമില്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കടന്നു പോയി കഴിഞ്ഞാൽ കുറെ ഒരു ഐഡിയ കിട്ടും. അതായത് ഒരുവിധം ചോദിക്കുന്ന ക്വസ്റ്റൻസ് എല്ലാം കവർ ചെയ്താണ് നമ്മൾ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ലേക്കോബസിയർ ആണ്. ഇദ്ദേഹത്തിന്റെ പേര് എന്തുകൊണ്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹമാണ് ഇന്ത്യനെ, ഇന്ത്യയിലെ പല സിറ്റീസ്, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ കുറെ പ്ലാന്റ് സിറ്റീസ് ഞാൻ പറയുന്നുണ്ട്, അവർ നമ്മുടെ ഇന്ത്യയിലെ പ്ലാനിങ്ങിന് മേജർ പങ്ക് വഹിച്ച അദ്ദേഹമാണ് ലേക്കോബസിയർ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നമ്മൾ ലേക്കോബസിയർ പ്ലാൻഡ് ആക്കി മാറ്റിയ ഒരു സിറ്റി, ഇപ്പോഴും ഇന്ത്യയിലെ നോക്കിക്കഴിഞ്ഞാൽ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള സിറ്റി എന്ന് പറയുന്നതാണ് ചണ്ഡീഗഡ്. അപ്പൊ ചണ്ഡീഗറില് 20th century ഏറ്റവും കൂടുതൽ ടൗൺ പ്ലാനിങ് കോൺസെപ്റ്റുകൾ കൊണ്ടുവന്ന വ്യക്തിയാണ് ലേക്കോബസിയർ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് നമ്മുടെ ചണ്ഡീഗഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് റോഡിന്റെ പാറ്റേൺസ് പഠിച്ചിട്ടുണ്ടായിരിക്കില്ലേ. അതുപോലെ തന്നെ നമ്മുടെ ചണ്ഡീഗഡ് സിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഫോളോ ചെയ്യുന്ന ഒരു ഗ്രിഡ് അയൺ പാറ്റേൺ ആണ്. അതുപോലെ തന്നെ നമ്മുടെ സിറ്റി, നമ്മുടെ ഈ ഒരു ചണ്ഡീഗഡ് സിറ്റി എന്ന് പറയുന്നത് പല സെക്ടേഴ്സ് ഉണ്ട്, അതായത് 30 sectors ഇനിഷ്യൽ ഡിസൈൻ, അതായത് നമ്മുടെ മൊത്തം സിറ്റിയിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു സെക്ടേഴ്സ് ആയിട്ട് തരംതിരിക്കുകയാണ്. ഈ സെക്ടേഴ്സ് ഇനിഷ്യൽ ഡിസൈനിൽ ഒരു 30 ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഓരോ സെക്ടറുകളും 800 meters by 1200 meters ഉള്ള ഒരു റെക്ടാങ്കുലർ ഏരിയ ആയിട്ട്, അതായത് കുഞ്ഞൊരു ഏരിയ ആയിട്ട് നമ്മൾ തിരിക്കുകയാണ്, 800 by 1200 meters സൈസ് ഉള്ള. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പർട്ടിക്കുലർ ഏരിയക്ക് വേണ്ട ഫെസിലിറ്റീസ് കൊടുക്കും. അങ്ങനെ ഓരോ സെക്ടറുകളായിട്ട് തിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് വലിയ സിറ്റിയാണുള്ളത്. വലിയ സിറ്റി നമ്മൾ കുഞ്ഞു കുഞ്ഞു സെക്ടേഴ്സ് ആയിട്ട് തിരിച്ചു കഴിഞ്ഞുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെക്ടർ എടുത്തിട്ട് ആ സെക്ടറിന് വേണ്ട ഷോപ്പ്, സ്കൂള്, ഹെൽത്ത് സെന്റർ, അതുപോലെ തന്നെ റെക്രിയേഷന് വേണ്ട സ്ഥലങ്ങൾ, വർക്ക്ഷോപ്പിന് വേണ്ട സ്ഥലങ്ങളൊക്കെ കൊടുത്താൽ മതി. അതായത് വലുതായിട്ടൊരു സിറ്റി എടുക്കുന്നതിനേക്കാൾ നല്ലത് വലുതായിട്ടുള്ള സിറ്റിയെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എന്താക്കി മാറ്റും, നമ്മൾ കുഞ്ഞു കുഞ്ഞു സെക്ടേഴ്സ് ആക്കി മാറ്റും. അങ്ങനെയുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്ന ആളാണ് ലേക്കോബസിയർ. അദ്ദേഹം പ്ലാൻഡ് സിറ്റി ആക്കി മാറ്റിയ, അല്ലെ പ്ലാൻഡ് ടൗൺ ആക്കി മാറ്റിയ ഇന്ത്യയിലെ സ്ഥലമാണ് ചണ്ഡീഗഡ് എന്ന് പറയാം. ഇനി അടുത്തത് നമ്മുടെ PSC എക്സാമിനൊക്കെ ചോദിക്കുന്ന സ്ഥിരം ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ലേക്കോബസിയർ കൊണ്ടുവന്ന കോൺസെപ്റ്റ് എന്താണ്, V7 concept എന്ന് പറയും, അല്ലെങ്കിൽ V7 concept വാസ് പുട്ട് ഫോർവേഡ് ബൈ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആരാണ് കൊണ്ടുവന്നത്? ലേക്കോബസിയർ ആണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് V7 concept? പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ V7 concept എന്ന് പറഞ്ഞാൽ ആര് കൊണ്ടുവന്നു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അത് ലേക്കോബസിയർ ആണ്. രണ്ടാമത്തത്, ഈ V7 concept എന്തുമായി റിലേറ്റഡ് ആണ്? എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? റോഡിന്റെ ആയിട്ട് റിലേറ്റഡ്, അതായത് റോഡ് ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റഡ് ആണ് ഈ V7 concept എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റ് പ്രകാരം 4 types of roads സോറി 7 types of roads അതുകൊണ്ടാണ് V7 concept എന്ന് പറയുന്നത്. അപ്പൊ ഈ V7 concept പ്രകാരം അദ്ദേഹത്തിന് 7 types of roads അതിൽ V1 എന്ന് പറയുന്ന ഫാസ്റ്റ് റോഡ് ആണ്, അതായത് ചണ്ഡീഗറിനെ വേറെ ടൗണുകളുമായി കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഫാസ്റ്റ് റോഡുകളെ നമ്മൾ എന്ത് പറയും, V1 ആയിട്ട് പറയും. V2 ആർട്ടീരിയൽ റോഡ്സ് ആണ്. V3 ഫാസ്റ്റ് വെഹിക്കുലർ റോഡ്സ് ആണ്. V4 ഫ്രീ ഫ്ലോയിങ് ഷോപ്പിംഗ് സ്ട്രീറ്റുകളാണ്. V5 സെക്ടർ സർക്കുലേഷൻ, സെക്ടറിനുള്ളിൽ തന്നെ സർക്കുലേറ്റ് ചെയ്യുന്ന റോഡുകളാണ്. സെക്ടർ എന്താണെന്ന് അറിയാലോ, വലിയ ഒരു ടൗണിനെ അല്ലെങ്കിൽ സിറ്റിനെ നമ്മൾ കുഞ്ഞ് ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ആ ഒരു ഏരിയനെ വിളിക്കുന്ന പേരാണ് സെക്ടർ. V6 എന്ന് പറഞ്ഞാൽ ഹൗസിലേക്കുള്ള ആക്സസ് റോഡ്സും, V7 എന്ന് പറഞ്ഞാൽ ഫുട്പാത്തും സൈക്കിൾ ട്രാക്കുകളുമാണ്. ഇങ്ങനെ 7 രീതിയിൽ നമ്മൾ റോഡിനെ ക്ലാസിഫൈ ചെയ്ത് അദ്ദേഹം കൊടുത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് V7 concept എന്നുള്ള പേര്. അപ്പൊ നമുക്ക് ഇത്രയും കാലം ചോദിച്ചത് സിവിൽ എഞ്ചിനീയറിംഗ് എക്സാമുകൾക്കാണ് ചോദിച്ചിട്ടുള്ളത്. അർബൻ പ്ലാനിംഗ് എന്ന് പറഞ്ഞ ചെറിയ ടോപ്പിക്കിൽ നിന്ന്
നമ്മുടെ V7 കോൺസെപ്റ്റ് ആര് കൊണ്ടുവന്നു? ലേക്ക് ഓബ്വിയസ്. V7 കോൺസെപ്റ്റ് എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു? റോഡിന്റെ ക്ലാസിഫിക്കേഷനോട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ എക്സാമിനൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ V1 to V7 ഓരോന്നും ഏത് കാറ്റഗറൈസേഷനിൽ വരുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതുകൊണ്ട് ഈ V1, V2, V3 മുതൽ V7 വരുന്നത് നിങ്ങൾ അതൊന്ന് വായിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, റോഡിലേക്കുള്ള ആക്സസ്, മീ ഹൗസിലേക്കുള്ള ആക്സസ് റോഡാണ് V6 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. കുറച്ച് ഗ്രീൻ കളറിലെ ഫിഗർ കാണാം, അത് ഗ്രീൻ സ്പേസസ് ആണ്. ഇങ്ങനെ നമ്മുടെ റെസിഡൻഷ്യൽ സെക്ടറിന്റെ പടമാണ് ലീ കോർബസിയർ, ലീ കോർബസിയർ ചണ്ഡീഗറിൽ ഫോർമുലേറ്റ് ചെയ്ത കോൺസെപ്റ്റ്. ജസ്റ്റ് ഒന്ന് പിക്ചറൈസ് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, ഇനി അടുത്തതാണ് ചാൾസ് കൊറിയ. ചാൾസ് കൊറിയ അത്ര ചോദിച്ചിട്ടില്ല, പക്ഷെ ഇനി നമുക്ക് ചോദിക്കാം. കാര്യം ചാൾസ് കൊറിയും എന്താണ് ഇന്ത്യയിലെ തന്നെ വലിയ, ഏറ്റവും ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാൻഡ് ആയിട്ട് പോകുന്ന നവി മുംബൈ എന്ന് പറയുന്ന സിറ്റി ഡെവലപ്പ് ചെയ്തെടുത്ത ആൾ ആരാണെന്ന് ചോദിച്ചാൽ ചാൾസ് കൊറിയാണ്. അപ്പൊ ചാൾസ് കൊറിയും എന്താണ് അവിടെ കൊണ്ടുവന്ന കോൺസെപ്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ സെക്ടർ തന്നെയാണ്. ഇനി ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ചാൾസ് കൊറിയ, പ്രവീണ മേത്ത ആൻഡ് ശ്രീരിഷ് പട്ടേൽ എന്ന് പറയുന്ന ഇവര് മൂന്ന് പേരോട് ചേർന്ന് ട്വിൻ സിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രപ്പോസൽ ആണ് ഗവൺമെന്റിന്റെ മുന്നിൽ വെച്ചത്. അതായത് നമുക്ക് ബോംബെ ഹാർബറിൽ നിന്ന്, അതായത് ബോംബെ ബോംബെ എന്ന് പറഞ്ഞാൽ ഭയങ്കര, നിങ്ങൾക്ക് അറിയാം, ഭയങ്കര ബിസി ആയിട്ടുള്ള ആ ഒരു സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിൽ, നമ്മുടെ മഹാരാഷ്ട്രയിലെ ഏറ്റവും ബിസി ആയിട്ടുള്ള സെന്റർ ആണ് മുംബൈ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ മുംബൈയിൽ നിന്ന് മാറി, അതായത് നമ്മുടെ മുംബൈ ഹാർബറിൽ നിന്ന് മാറി കുറച്ച് ദൂരത്ത് മാറി നമുക്ക് ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, നവി മുംബൈ പോലെ ഒരു സ്ഥലം ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്വിൻ സിറ്റി കോൺസെപ്റ്റ് ഇവർ മൂന്ന് പേരും കൂടെ ചേർത്തിട്ട് ഗവൺമെന്റിന് മുന്നിൽ പ്രപ്പോസൽ ആയിട്ട് വെച്ചു. അങ്ങനെയാണ് നവി മുംബൈ ഡെവലപ്പ് ചെയ്ത് വന്നത്. അപ്പൊ നവി മുംബൈയുടെ ഏരിയ എന്ന് പറഞ്ഞാൽ 344 സ്ക്വയർ കിലോമീറ്റർ ആണ് ഉള്ളത്. അപ്പൊ ഓർക്കുക, മുംബൈയിൽ നിന്ന് മാറി, മുംബൈ ഹാർബറിൽ നിന്ന് തിരക്കിൽ നിന്നൊക്കെ മാറി ഏകദേശം 1 മണിക്കൂർ കൂടുതൽ ഡിസ്റ്റൻസ് ഉണ്ട് നവി മുംബൈയിലേക്ക്. അപ്പൊ അതായത് മാറി, അത്രയും മാറിയാണ് നമ്മുടെ നവി മുംബൈ അവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ട്വിൻ സിറ്റി കോൺസെപ്റ്റ് ഇതുമായിട്ട് റിലേറ്റഡ് ആണ് ചാൾസ് കൊറിയ, നവി മുംബൈ, ട്വിൻ സിറ്റി കോൺസെപ്റ്റ്. അവരെ കൂടെ തന്നെ പ്രവീണ മേത്ത, ശ്രീരിഷ് പട്ടേൽ, ഇവർ മൂന്നുപേരെയും പേരും കൂടെ ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ചാൾസ് കൊറിയ കൊണ്ടുവന്ന നവി മുംബൈയുടെ നമ്മുടെ ഡെവലപ്മെന്റും എന്ത് തന്നെയാണ്, സെക്ടർ കോൺസെപ്റ്റ് തന്നെയാണ്. അതായത് നമ്മുടെ ചണ്ഡീഗറിൽ ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് നവി മുംബൈയിലും കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ അതായത് ചെറിയ നോട്ട്സ് കൊണ്ടുവന്നു, അതായത് നമ്മുടെ സെൽഫ് സഫീഷ്യന്റ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടൗൺഷിപ്പുകൾ കൊണ്ടുവന്നു. അതായത് ഡീസെൻട്രലൈസേഷൻ ആണ്, സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സെന്ററിനെ ഡിപെൻഡ് ചെയ്ത് എല്ലാവരും കൂടി നിൽക്കുന്നതിനാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ സെൽഫ് സഫീഷ്യന്റ് ആയിട്ടുള്ള ടൗൺഷിപ്പുകൾ, ചെറിയ ചെറിയ ടൗൺഷിപ്പ് വരുമ്പോൾ സെന്ററിനെ അധികം ഡിപെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. പിന്നെ റെസിഡൻഷ്യൽ നെയ്ബർഹുഡ്സ്, അതായത് സെക്ടറുകൾ കൊണ്ടുവന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് നവി മുംബൈയുടെ ഡെവലപ്മെന്റിൽ ചാൾസ് കൊറിയ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പം നമുക്ക് 13 ടൗൺഷിപ്പുകളാണ് നവി മുംബൈയിലുള്ളത്. ഓരോന്നിനും ഏകദേശം ഇത്രയും ആൾക്കാർ, ജസ്റ്റ് 1 ലാക്ക് 2 ലാക്ക്, ജസ്റ്റ് ഒന്ന് നമ്പർ പറഞ്ഞു എന്ന് മാത്രം, ഒന്നും വലിയ ഇമ്പോർട്ടന്റ് അല്ല. ഓരോ നെയ്ബർഹുഡ് അല്ലെങ്കിൽ സെക്ടർ ആയിട്ടാണ് നമ്മുടെ ഫുൾ നവി മുംബൈനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് ഓരോന്നിനും നമുക്ക് എന്തുണ്ട്, ഓരോ അതുപോലെ തന്നെ റെസിഡൻഷ്യൽ, കമേഴ്സ്യൽ, ഇൻഫ്രാസ്ട്രക്ചർ, റെക്രിയേഷണൽ സെക്ടേഴ്സ് എല്ലാം ഓരോ നോഡിനും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതും കൂടി ഓർത്തു വെക്കാം. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചണ്ഡീഗറിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് നവി മുംബൈയുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു. പക്ഷേ ചണ്ഡീഗറിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നവി മുംബൈ തന്നെ ഓൾമോസ്റ്റ് ത്രൈസ് സൈസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി, അതായത് ലാർജ് സ്കെയിലിൽ, അതായത് ഈ നമ്മുടെ ചണ്ഡീഗറിലെ ചെറിയ പ്ലാനിങ് നടത്തിയതിന്റെ ലാർജ് സ്കെയിൽ വേർഷൻ ആണ് നവി മുംബൈ എന്ന് വേണേലും പറയാം. ഓക്കെ, അടുത്തതാണ് BV ഡോഷി. BV ഡോഷിയും നമുക്ക് ഇന്ത്യയിൽ തന്നെയുള്ള ആൻഡ് ഓർക്കുക, ഇൻഡോർ എന്ന് പറയുന്ന നഗരത്തിലെ അരണ്യ ലോ കോസ്റ്റ് ഹൗസിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വന്നു വന്ന BV ഡോഷിയാണ്. അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷന് വേണ്ടിയിട്ടുള്ള ഹൗസിംഗ് ആണ്. ഇൻഡോർ ഡെവലപ്മെന്റ് അതോറിറ്റി എക്കണോമിക്കലി വീക്കർ സെക്ഷന് വേണ്ടിയിട്ട് ഉള്ള ഹൗസിംഗ് നമുക്ക് കമ്മീഷൻ ചെയ്ത് കൊടുത്തേക്ക BV ഡോഷിയാണ്. അപ്പൊ ഏകദേശം 40,000 ടാർഗറ്റ് പോപ്പുലേഷൻ വരുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ എന്നിരുന്നാലും ഈ അരണ്യ ലോ കോസ്റ്റ് ഹൗസിംഗ് ഇൻഡോർ, അത് BV ഡോഷിയായിട്ട് കണക്റ്റഡ് ആണെന്ന് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ 6 കൺട്രീസ്, അതായത് 6 നെയ്ബർഹുഡ് കണക്ട് ചെയ്ത് നമുക്കൊരു സെൻട്രൽ സ്പൈനൊക്കെ കൊടുത്തിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. വലിയ ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് പക്ഷെ പേരുകൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഹൗസിംഗിന്. അതിനൊന്നും വലിയ കാര്യമില്ല, നിങ്ങൾക്ക് ഒരു കാര്യമുള്ള ഈ പേർപ്പിൾ കളറിൽ ഫിഗറിൽ പോയിരിക്കുന്ന അതെന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യൽ സെൻട്രൽ സ്പൈൻ ആണ്. അതായത് ഇതിന് ചുറ്റും സ്പൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞാൽ എന്താ, നടുക്കൂടെ പോകുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഈ പിങ്ക് പേർപ്പിൾ കളറിൽ കാണുന്ന നടുക്കൂടെ പോകുന്നതാണ് നമ്മുടെ സ്പൈൻ എന്ന് പറയുന്നത്. അത് കൊമേഴ്സ്യൽ സെൻട്രൽ സ്പൈൻ എന്ന് അറിയപ്പെടും. അതിന്റെ ചുറ്റും ആ ഒരു ബ്രിക്കിന്റെ ഷേപ്പിൽ കൊടുത്തിരിക്കുന്ന എല്ലാമാണ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഹൗസിംഗ്. അതായത് വളരെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിട്ടുള്ള ഹൗസിംഗ് നമ്മൾ ഈ ഒരു പ്രദേശത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കൊമേഴ്സ്യൽ ആവശ്യം ഉണ്ടെങ്കിൽ അത് സെൻട്രൽ, അത് ആ ഈ ഒരു ഏരിയയുടെ ഏകദേശം നടുക്കൂടെ കടന്നു വന്നിട്ട്
സെൻട്രൽ സ്പൈൻ ആയിട്ട് കൊടുക്കും. പിന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഈ ബ്രിക്ക് ഷേപ്പിന്റെ നടുക്ക് ഇച്ചിരി കൂടെ ഡാർക്ക് ബ്രൗൺ കളറിൽ കുറച്ച് കാണാൻ പറ്റും. അത് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഫെസിലിറ്റീസ് ആണ്, ഗ്രീൻ ബെൽറ്റ് കൊടുത്തിട്ട് കമ്മ്യൂണിറ്റി ഫെസിലിറ്റീസ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ MIG ഹൗസിംഗും ഇതിന്റെ ഇടയ്ക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എക്കണോമിക്കലി വീക്കർ സെക്ഷനും MIG ഉണ്ട്. MIGയുടെ കാര്യം അത്ര ഓർത്തില്ലെങ്കിലും നിങ്ങൾ ഈ ഒരു ഫിഗർ വഴി ഒന്ന് ജസ്റ്റ് ആ ഒരു BV ഡോഷി എന്നുള്ള പേരും ഇൻഡോർ എന്ന് പറയുന്ന സ്ഥലവും ഓക്കെ അരണ്യ ലോ കോസ്റ്റ് ഹൗസിംഗ് പ്രൊജക്ട് എന്നുള്ള പേരും ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തത് എഡ്വിൻ ലൂട്ടിൻസ് ആണ്. എഡ്വിൻ ലൂട്ടിൻസ് ആണ് നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയായ ഡൽഹി ഡെവലപ്പ് ചെയ്തെടുത്തത്. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കിങ് ജോർജ് 5 ആണ് ശരിക്കും പറഞ്ഞാൽ അതിനുള്ള കാര്യങ്ങൾ തുടക്കം ഇട്ടെങ്കിലും ആ സിറ്റി പ്ലാനിങ്, അതായത് പുതിയ ക്യാപിറ്റലിന് വേണ്ടിയിട്ടുള്ള സിറ്റി പ്ലാനിങ് ഏൽപ്പിച്ചു കൊടുത്ത ആർക്കാണ്? എഡ്വിൻ ലൂട്ടിൻസ് ആണ്. ഓക്കെ, അപ്പം അതിനകത്ത് ഓർക്കുക, ന്യൂയോർക്ക് സിറ്റിയുടെ മാതൃക തന്നെ നമ്മുടെ എന്താ പറയാ ഡിസൈൻ ആണ് നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയിൽ കൊണ്ടുവന്നത്. അതായത് ഇങ്ങനെ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൽ കട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ, അതുപോലെ തന്നെ നമുക്ക് റൗണ്ട് അബൌട്ട്സ്, ട്രീസ്, അങ്ങനെ നമ്മുടെ കുറച്ച് അബോർട്ടറി കൾച്ചറിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത. അടുത്തത് നമ്മുടെ സർ എഡ്വിൻ ലൂട്ടിൻസ് ആണ്. എഡ്വിൻ ലൂട്ടിൻസിൽ ന്യൂ ക്യാപിറ്റൽ സിറ്റി, അതായത് നമ്മുടെ ഡൽഹി ക്യാപിറ്റൽ സിറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കിങ് ജോർജ് 5 ഏൽപ്പിച്ചത് സർ എഡ്വിൻ ലൂട്ടിൻസിനെയാണ്. അദ്ദേഹം ന്യൂയോർക്ക് സിറ്റിയുടെ അതേ ഡെവലപ്പ് മാതൃകയാണ് നമ്മുടെ ഡൽഹി ന്യൂഡൽഹിയിൽ കൊണ്ടുവന്നത്. അപ്പൊ ന്യൂഡൽഹി അല്ലെങ്കിൽ ന്യൂ ക്യാപിറ്റൽ സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ആരുമായിട്ട് ഓർത്ത് വെക്കുക? സർ എഡ്വിൻ ലൂട്ടിൻസുമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും വലിയ ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ റോഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓരോന്നിന്റെ റോഡ് നെറ്റ്വർക്ക് നമ്മുടെ ട്രാൻസ്പോർട്ടേഷനും കൂടെ നിങ്ങൾക്ക് സിലബസ് ഉണ്ടായതുകൊണ്ട് റോഡ് നെറ്റ്വർക്ക് എന്ന് ചോദിക്കാം. അതായത് ഒരു സീക്വൻസ് ഓഫ് ട്രയാംഗിൾ, അതുപോലെ തന്നെ ഹെക്സഗൻസ് അല്ലെങ്കിൽ 30 അല്ലെങ്കിൽ 60 ഡിഗ്രിയിലുള്ള ട്രയാംഗിൾ ഹെക്സഗൻ ഫോർമാറ്റിലാണ് റോഡ് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഒരു ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ ഉണ്ട്. അതായത് ഒരു രാജ്പാത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന് വിളിക്കുന്ന പേരാണ് രാജ്പാത്ത് എന്ന് പറയും. രാഷ്ട്രപതി ഭവനെ ഇന്ത്യൻ ഗേറ്റുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തത് ഈ ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ ആണ്. പിന്നെ നോർത്ത് സൗത്ത് കോറിഡോർ ഉണ്ട്, അതിന്റെ പേര് ജൻപാത്ത് എന്നാണ്. അതായത് നമ്മുടെ രാജ്പാത്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ റേഡിയേറ്റ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ജൻപാത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ടൗൺ പ്ലാനിങ്ങിന്റെ കുറച്ച് ടോപ്പിക്സ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരിക്കലും കംപ്ലീറ്റ് അല്ല, ഇത് ലാസ്റ്റ് ക്യാപ്സ്യൂൾ ഫോമിലോ അല്ലെങ്കിൽ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഈ വീഡിയോസ് യൂസ് ചെയ്യാവുള്ളൂ. ബാക്കി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിക്കണം, ബിക്കോസ് നമുക്കറിയാം നമ്മുടെ ഫോം എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ ആണ്. അപ്പൊ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ ആകുമ്പോൾ അത്രത്തോളം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. സോ നമുക്ക് അടുത്ത വീഡിയോസിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ട് ടോപ്പിക്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.